അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ മുഖം മറക്കൽ നിർബന്ധമാണോ നമസ്കാരത്തിൽ പോലും നിർബന്ധമില്ല പിന്നെ പുറത്തു പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിർബന്ധം ചില ആളുകൾക്ക് ചെറിയൊരു സംശയമാണ് അവർത്ത് മറക്കുക എന്നുള്ളത് പരിശുദ്ധി ഇസ്ലാമിൽ നിർബന്ധമാണ് അവറുത്ത് പല രീതിയിലുണ്ട് അവർത്തി എന്ന് പറയുമ്പോൾ പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ ഷരത്തെടുത്താലും പോലും നിസ്കാരത്തിൻ്റെ ശരത്തിൽപ്പെട്ടതാണ് ഔറത്ത് മറക്കുക ഔറത്ത് മറച്ചാലേ നിസ്കാരം സ്വഹിയാവുകയുള്ളു ഒമീൻ ഷുറൂത്തി സ്വലാത്ത് നിസ്കാരത്തിൻ്റെ ശരത്തിൽ പെട്ടതാണ് സത്തുൽ ഔറ ഔറത്ത് മറക്കുക എന്നുള്ളത് ഔറത്ത് എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്കൊരു രീതി വേറെയാണ് സ്ത്രീകൾക്കൊരു രീതിയാണ് ലിർ ലിറജുനി ഔറത്താനെ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ പുരുഷന് രണ്ട് രീതിയിലാണ് ഔറത്തുള്ളത് രണ്ട് രീതി എന്ന് പറയുമ്പോൾ ഒന്ന് അവറത്തും ഫിസ്വല നിസ്കാരത്തിനൊരു അവറത്തുണ്ട് വഹാരിജിഹ നിസ്കാരത്തിൻ്റെ പുറത്തും അവറത്തുണ്ട് നിസ്കാരത്തിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമല്ലാത്ത സമയത്ത് അത് ഇനി ഓരോ സ്വബിയൻ അത് കുട്ടിയാണെങ്കിലും ശരി നിസ്കാരത്തിൽ ഒരു പുരുഷൻ്റെ ഔറത്ത് എന്ന് പറയുന്നത് വഹിയ മാ ബൈന സുറത്തി വറുക്കുബത്തി അതായത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള ബാക്കി മുട്ടുപൊക്കളിൻ്റെ ഇടയിൽ മറക്ക നിർബന്ധമാണ് മുട്ടും പൊക്കളിൻ്റെ ഇടയിൽ ഒരു സ്ഥലവും കാണാൻ പാടില്ല നിസ്കാരത്തിൻ്റെ സമയത്ത് അങ്ങനെ കണ്ടാൽ ഒരു ഭാഗം വെളിവായാൽ അവൻ്റെ നിസ്കാരം തന്നെ ബാറ്റിലാകുന്നതാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾക്ക് തന്നെ ശീലിപ്പിക്കണം ചില കുട്ടികളൊക്കെ ഷഡ്ഡിയൊക്കെ ഇട്ട് നിസ്കരിക്കുന്നത് നമുക്ക് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ചെറിയ മക്കൾ തന്നെ ഇത്തരത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ സൂചിപ്പിക്കണം അപ്പോൾ അത് വലിയ അവറത്താണ് അത് മഹാരഥന്മാരൊക്കെ മുട്ടുപോക്കളിൻ്റെ മുകളിലുള്ള വസ്ത്രം കണ്ടാൽ തന്നെ അവർ കരഞ്ഞു പോകുമായിരുന്നു ഞാൻ അന്യവൻ്റെ ഒരു അവറത്ത് നോക്കിപ്പോയല്ലോ എന്ന് വല്ലാത്ത ദുഃഖം പ്രകടിപ്പിച്ചിരുന്നു അവരൊക്കെ ഏതാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കാരത്തിൽ അങ്ങനെയാണ് ഫക്തിയായ മലയിൽ പറയുന്നത് അങ്ങനെയാണ് അതുപോലെ ഫിൽ ഫിൽഹൽവത്തി തണിച്ച ഒരു സ്ഥലത്തും ആരും ഇല്ലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ ഒരു പുരുഷൻ്റെ ഔറത്തി എന്ന് പറയുന്നത് സൗ അതാനി അതായത് രണ്ട് അവൻ്റെ മുന്ദ്വാരവും പിന്ദ്വാരവും മറക്കലാണ് അത് ഒഴിഞ്ഞ സ്ഥലത്താണെങ്കിൽ മാത്രമാണ് മറയ്ക്കേണ്ടത് മുൻദ്വാരവും പിന്ദ്വാരവും മറക്കുക ഷഡ്ഡി പോലൊത്തിട്ട് ആണ് അതാണ് ഒരു പുരുഷനിക്ക് രണ്ട് രീതിയിൽ അവറത്താണ് സ്ത്രീ എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരിൽ ഹൊറത്തി അർബവൻ അതൊരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീക്ക് നാല് രീതിയിലാണ് അവറുറത്തുള്ളത് ഒരു ശുദ്ധ ഇസ്നാം പഠിപ്പിക്കുന്ന ഔറത്ത് എങ്ങനെയാണ് അവറത്ത് ഈ നാല് രീതിയുള്ള അവിറത്ത് സ്ത്രീകൾ ശ്രദ്ധിച്ചിരിക്കണം ഒരു ഔറത്ത് ഒന്നാമത് സ്ത്രീകൾ ആദ്യം നമസ്കാരത്തെ തന്നെ എടുക്കാം നസ്കാരത്തിലുള്ള ഔറത്ത് അത് ഔറത്തും ഫിസ്വല നസ്കാരത്തുള്ള ഔറത്ത് എന്ന് പറയുന്നത് ഹിയ മാ സിവൽ വജിഹി വക്കഫൈനി അതായത് മുഖവും മുങ്ക യോഹിച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും അറക്കണം മുടി ഒന്നും കാണാൻ പാടില്ല എന്നാൽ നിസ്കാരം ബാത്തിലാക്കും അല്ലാത്ത സമയത്ത് നിസ്കാരത്തിൻ്റെ സമയത്ത് മുഖവും മുങ്കയോഹിച്ച് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാണ് അവൾ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഇത് സ്ത്രീകൾക്ക് നിസ്കാരത്തുള്ളവർ ഓരോ സ്വകീരത്തിന് അത് കുട്ടിയാണെങ്കിലും ശരി ഇത് മറച്ചിരിക്കണം ഇനി മറ്റൊരു അവറത്താണ് അതായത് അവറത്തു ഇന്തൽ അജായിബ് അജായിബ് എന്ന് പറയുമ്പോൾ അതായത് അന്യരുടെ അടുക്കലുള്ള സ്ത്രീയുടെ അവറത്ത് അന്യരുടെ അടുക്കൽ സ്ത്രീ എന്തെല്ലാം മറച്ചിരിക്കണം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് ജമി ഉൽ ബദന് എന്നാണ് ജമി ഉൽ ബദന് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവന് എന്നാണ് ശരീരത്തിൻ്റെ ഒരു ഭാഗം പ്രധാനപ്പെട്ട ചില മസ് നമുക്ക് സംസാരിക്കാനുണ്ട് ഇനി വളരെ ശ്രദ്ധപൂർവ്വം ഇത് അവസാനം വരെ കേൾക്കുക അള്ളാഹു ഗ്രഹിക്കട്ടെ രണ്ടാമത്തെ നാല് അവറത്തുകളാണ് സ്ത്രീകൾക്കുള്ളത് ജമി ഉൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു ഭാഗവും അന്യപുരുഷന്മാർ കാണാൻ പാടില്ല പരിശുദ്ധി ഇസ്ലാം അങ്ങനെയാണ് പറഞ്ഞത് ഇസ്ലാം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകതയാണ് ഇസ്ലാം പറയുന്നു നോക്ക് അതായത് പുരുഷൻ രോട് സ്ത്രീകളെ നോക്കാൻ പാടില്ല എന്നും സ്ത്രീകളോട് തൻ്റെ ശരീരം മറച്ചിരിക്കണം എന്നാണ് പുരുഷന്മാരോട് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതായത് പുരുഷന്മാർ കൂടുതൽ നോക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീകൾ അങ്ങനല്ല തന്നിലേക്ക് ഒരുപാട് ആൾക്കാർ നോക്കണം എന്നാഗ്രഹം അവർ നോട്ടത്തെ ഇങ്ങോട്ട് ആഗ്രഹിക്കുകയാണ് അതാണ് സ്ത്രീകളോട് മറച്ചിരിക്കാനാണ് ഇസ്ലാം പറഞ്ഞത് പുരുഷന്മാരോട് നോക്കൽ ഹറാമാക്കിയിരിക്കുന്നു കാരണം പുരുഷന്മാരുടെ ഒരു രീതി അവർക്കുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് സ്ത്രീകളിങ്ങനെ നോക്കുക എന്നുള്ളതിൽ കൂടുതൽ സുഖം അവർ കണ്ടെത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം പറ നോക്കൽ ഹറാം സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ മറച്ചിരിക്കണമെന്നാണ് സ്ത്രീകൾക്ക് നോക്കുന്നതിനേക്കാൾ അവർക്കുള്ള ശരീരം മറ്റുള്ളവർക്ക് കാണിക്കാൻ അതുകൊണ്ട് ഒരുപാട് നോട്ടങ്ങൾ ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ പറഞ്ഞ് നിങ്ങൾ മറച്ചിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ജമിയുൽ ബദിനി അവളുടെ ശരീരം മുഴുവനും മറക്കൽ അവൾക്ക് നിർബന്ധമാണ് കാരണം അവൾക്ക് വല്ലാത്ത ആഗ്രഹമാണ് തൻ്റെ ഭംഗി മറ്റുള്ളവർക്ക് അത് കുറച്ച് ഭംഗി ഒന്നാമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ആഗ്രഹമാണ് മറ്റുള്ളവർക്ക് കാണിക്കുക എന്നുള്ളത് ജമിയുൽ ജമിയുൽബദനി എന്നാണ് അതുപോലെ അവർത്തും ഇതേ മഹാരിം മഹാരിമും അതുപോലെ ഹൽവത്ത് മൂന്നാമത്തെ അവറത്താണ് പറയുന്നത് അതായത് കെട്ട് ബന്ധം നിഷിദ്ധമുള്ളവരോടും അതുപോലെ ഒഴിഞ്ഞ സ്ഥലത്തും ഉള്ള ആവൃത്തി എന്നുള്ളത് അത് മാബനെ സുറത്തി വർക്കുബത്തി എന്നാണ് അതായത് മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി മുട്ടുപൊക്കൾ ബാക്കിയുള്ളത് കണ്ടാൽ പ്രശ്നമല്ല തണിച്ച ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ ഇരിക്കുകയാണെങ്കിൽ അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു അവറത്ത് നാലാമത്തെ അവറത്തും അവറത്തും ഇന്ദൽ നിസായിൽ കാഫിറ ഒരു കാഫിറായ സ്ത്രീയുടെ മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സഹോദരിയുടെ ഔറത്ത് എന്നുള്ളത് മാ യബുദു ഇന്ദൽ മിൻഹ എന്നാണ് പ്രത്യേകം ഇത് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടതാണ് അത് അതായത് അവിശ്വാസിനികളായ സ്ത്രീകളുടെ അടുക്കലുള്ള അവറത്ത് ജോലി സമയത്ത് വെളിവാക്കാത്ത സ്ഥലങ്ങൾ മറക്കാൻ നിർബന്ധമാണ് വെളിവാക്കപ്പെടുന്ന ആ സ്ഥലങ്ങളല്ലാതെ മറ്റുള്ളത് നിർബന്ധമാണ് മറക്കൽ അതോടൊപ്പം മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എസ്തുറുഖുല്ല ഔറത്ത് ഹു ബിമാ യമുനു ഈ ഔറത്ത് മറക്കുക എന്നുള്ളത് അതായത് ലൗനിൽ ബഷറത്തി ശരീരത്തിൻ്റെ തൊളിയുടെ നിറം കാണുന്ന വസ്ത്രം കൊണ്ടുവരാൻ ശരീരം മൊത്തം മറച്ചാലും പോലും അവർക്കുള്ള അവറത്തായിട്ടത് സ്വീകരിക്കപ്പെടുന്നതല്ല കാരണം ശരീരം വസ്ത്രം മൊത്തം ധരിച്ചിരിക്കുന്നു പക്ഷേ ശരീരത്തിൻ്റെ നിറം അതിൽ വെളിവാകുന്നുണ്ട് എന്നാൽ അവളുടെ ഔറത്ത് അത് ഫല യഖ്ഫി അത് മതി മതിയാവൂല എന്നതാണ് മാല മാലയമ്മിക്ക് കസൗബുൽ റക്കീക്ക് നേരിയ വസ്ത്രം ധരിക്കും പോലെ അതുപോലെ സുജാജ് പളങ്ക് പോലോത്തത് ഒരു കണ്ണടി പോലോത്ത ആ വസ്ത്രം ധരിക്കുക ശരീരത്തിൻ്റെ എല്ലാ ഭാഗം കാണുന്നത് അതുകൊണ്ട് ഒരാൾ ഔറുത്ത് മറിച്ചാൽ അത് ഔറത്ത് സത്ത് എന്ന് പറയുക മറക്കുക എന്നാണ് സത്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം എന്താണ് ഇത് സാധനം എന്ന് മനസ്സിലാവാൻ പാടില്ല എന്നാണ് ഇപ്പോൾ സത്റല്ല ഒരു ചുറ്റലാണ് വസ്ത്രം ശരീരത്തിൻ്റെ ചുറ്റലാണ് ശരീരത്തിൻ്റെ എല്ലാ പ്രകൃതികളും സത്ത് എന്ന് പറഞ്ഞാൽ മറയാണ് അകത്തുള്ളത് എന്താണ് എന്ന് തിരിയാൻ പാടില്ലാത്ത ഒരു രീതിയിലാണ് അതെനിക്കാണ് സത്റ് എന്ന് പറയുക അപ്പോൾ ഇത്രത്തുള്ള അവറത്ത് ഈ രീതിയിലാണ് നാം മറക്കുകയാണെങ്കിൽ ആ അവിറത്ത് മതിയാവുകയില്ല എന്നതാണ് അതുപോലെ പ്രത്യേകിച്ച് മനസ്സിലാക്കണ്ടേ ശരീരത്തിൻ്റെ ആകൃതി അതിൻ്റെ തടിയും വണ്ണം ഒക്കെ കാണുന്ന രീതിയുള്ള ഔറത്ത് മറക്കുന്നതിനെക്കുറിച്ച് പുരുഷന്മാർക്ക് ഹിലാഫ് ലൗലയാണ് നല്ലതിന് എതിരാണ് അതുപോലെ സ്ത്രീകൾ അങ്ങനെ മറക്കൽ അത് മക്രുഹിൻ നിസാ സ്ത്രീകൾക്ക് കറാഹത്താണ് അതുപോലെ സ്ത്രീകൾ എജൂസു കഷ്ഫുൽ ആവുറത്തി ഖാരിജു സ്വലാത്തിനസ്കാരമല്ലാത്ത സമയത്ത് അതുപോലെ തണിച്ചിരിക്കുന്ന സമയത്തൊക്കെ കുസുലി കുളിക്കുന്നത് പോലെ അതുപോലെ തബ്ദീരിൻ അതുപോലെ മറ്റുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരം തനുപ്പിക്കാൻ വേണ്ടി ഇത്രത്തുള്ള ഈ സമയത്ത് എജൂസു കഷ്ഫുൽ ആവുറ എന്ന് പറഞ്ഞാൽ അവർത്ത് വെളിവാക്കാം എന്ന് കാണാൻ സാധിക്കുന്നു ഒരുപാട് വിഷയങ്ങൾ ഈ അവർത്തുപരമായി സംസാരിക്കാനുണ്ട് ഒരുപാട് സമയം നീണ്ടുപോകും പോകുന്നത് കൊണ്ട് ഇൻഷാ അല്ല എന്നൊരു സമയത്ത് നമുക്ക് സംസാരിക്കാം പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ വരുമ്പോൾ പുരുഷന്മാർ ഹുസു ജീനത്തൊക്കെ ഇന്ത്യ കുല്ലി മസ്ജിദും പള്ളിയിലൊക്കെ വരുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് വരണം ഇൻഷാ അവസാനിപ്പിക്കുന്നു അസ്ലാം വാലൈക്കും വരഹമുലാ വർക്കാത്തു